നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം താരസംഘടനയായ അമ്മയ്ക്കെതിരെ വിമർശനവുമായി നടി മലിക സുകുമാരൻ മിണ്ടാതിരുന്ന് കേൾക്കുന്നവർക്ക് സംഘടനയിൽ സ്ഥാനമുള്ളൂവെന്നും കൈനീട്ടം എന്ന പേരെ നൽകുന്ന സഹായത്തിൽ വിവേചനം നടന്നിട്ടുണ്ടെന്നും മലിക സുകുമാരൻ തുറന്നടിച്ചു അർഹതപ്പെട്ട അവശ്യരായ ഒരുപാട് പേർ സംഘടനയിൽ ഉണ്ടെന്നും എന്നാൽ ചിലരെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്നും മലിക സുകുമാരൻ പറയുന്നു മാസത്തിൽ പതിനഞ്ചു ദിവസം വിദേശത്ത് കഴിയുന്നവർക്ക് പോലും കൈനീട്ടം നൽകുന്നുണ്ട് കൈനീട്ടം പദ്ധതിയിൽ അപാകതകൾ ഉണ്ടെന്ന് ഇടവള ബാബുവിനോട് പറഞ്ഞിരുന്നുവെന്നും മലിക സുകുമാരൻ വ്യക്തമാക്കി മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാത്ത അഭിനേതാക്കൾ ഉണ്ടെന്ന അവർക്കാണ് കൈനീട്ടം കൊടുക്കേണ്ടതെന്നും അവർ പറയുന്നു സംഘടനയിൽ എല്ലാവരെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നത് വലിയ പാടാണ് മിണ്ടാതിരുന്ന് കേൾക്കുന്നവർക്കേ അവിടെ പറ്റുകയുള്ളൂവെന്നും മലിക സുകുമാരൻ മാധ്യമങ്ങളോട് പറഞ്ഞു അമ്മയിൽ കുറെയൊക്കെ തെറ്റുകൾ നടന്നിട്ടുണ്ടെന്ന് മോഹൻലാൽ അറിയാമെന്നും മല്ലിക സുകുമാരൻ പറയുന്നു നേരത്തെ സംഘടനയുടെ തുടക്കകാലത്ത് പറ്റിയ പല തെറ്റുകളും നടൻ സുകുമാരൻ ചൂണ്ടിക്കാണിച്ചിരുന്നു നിയമപരമായി ഓരോ കാര്യവും തിരുത്താൻ പറഞ്ഞതാണ് എന്നാൽ അത് ചിലരുടെ ഈഗോ ക്ലാഷിൽ അവസാനിച്ചു സുകുമാരൻ മരിച്ചതിനു ശേഷമാണ് ഈ പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലായതെന്നും മലിക സുകുമാരൻ വ്യക്തമാക്കി നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണത്തിൽ സർക്കാരിനെയും മലിക സുകുമാരൻ വിമർശിച്ചു കേസ് എവിടെ വരെ എത്തിയെന്ന് സർക്കാർ പറയണം അതിജീവിതയായ ആ പെൺകുട്ടിക്ക് നേരെ ആക്രമണം നടന്നുവെന്നത് സത്യമാണ് അതിന്റെ പേരിലാണ് ഈ ചർച്ചകൾ തുടങ്ങിയതും പല സംഘടനകളും ഘോരഘോരം പ്രസംഗിച്ചതും ഏഴ് വർഷം പിന്നിട്ടിട്ടും അന്വേഷണം എന്താണെന്ന് സർക്കാർ പറയണം എന്നിട്ട് വേണം ഇവർ ഇന്നലെ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് പറയാനും മല്ലികാ കുമാരൻ ആവശ്യപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കുടം തുറന്നുവിട്ട ഭൂതത്തെ പോലെയായി മോശം പെരുമാറ്റം ഉണ്ടായാൽ ആദ്യ തവണ തന്നെ വിലക്കുകയാണ് വേണ്ടതെന്നും മല്ലികാസുമാരൻ വ്യക്തമാക്കി അമ്മയിൽ പിടവുകൾ സംഭവിച്ചിട്ടുണ്ട് ജനറൽ സെക്രട്ടറി ആയിരുന്ന മോഹൻലാലിന് ഇതെല്ലാം അറിയാം സംഘടനയ്ക്കുള്ളിൽ പലരും അവരുടെ ഇഷ്ടങ്ങൾ നടത്താൻ നോക്കിയിട്ടുണ്ടെന്നും മല്ലികാസുകുമാരൻ പറഞ്ഞു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ മോശം ഉണ്ടായാൽ ആദ്യം തന്നെ വിലക്കണം ചാനൽ മൈക്കിന് മുൻപിൽ ഓരോരുത്തർ വന്ന് എന്തൊക്കെയാണ് പറയുന്നത് അഭിനയിക്കാൻ അവസരം ലഭിക്കാൻ അഞ്ചും ആറും തവണ ഹോട്ടൽ മുറികളിൽ പോകുന്നത് എന്തിനാണെന്നും മലിക സുകുമാരൻ ചോദിക്കുന്നു അമ്മയിൽ എല്ലാവരെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നത് വലിയ പാടാണ് മിണ്ടാതിരുന്നു കേൾക്കുന്നവർക്ക് അവിടെ പറ്റുകയുള്ളൂ മലിക പറയുന്നു അതേസമയം താരസംഘടനയുടെ തലപ്പത്തേക്ക് തന്റെ മകനും നടനുമായി പൃഥ്വിരാജ് പോകില്ല എന്നാണ് വിശ്വസിക്കുന്നതെന്നും മലിക സുബരൻ പറഞ്ഞു അമ്മയുടെ പ്രസിഡന്റാവാൻ ഇന്നത്തെ നിലയിൽ ഏറ്റവും യോജിച്ച വ്യക്തി പൃഥ്വിരാജാണെന്ന അഭിപ്രായം ശ്വേതാ മീനോൻ പാസിമേ തന്നെ തുറന്നു പറഞ്ഞിരുന്നു രണ്ട് കാരണങ്ങളാണ് ഇതിന് ഉപോത്ബലകമായി അവർ ചൂണ്ടിക്കാട്ടിയത് ഒന്ന് പുതിയ കാലത്തെ അറിയുന്ന പുതിയ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുന്ന യുവതലമുറയുടെ പ്രതിനിധിയായ ഒരാൾ തലപ്പത്ത് വരുന്നത് സംഘടനയ്ക്ക് ഒരു പുതിയ മുഖം നൽകും രണ്ട് അനീതിക്കെതിരെ പോരാടുന്ന ധാർമ്മികതയെ മുറുകെ പിടിക്കുന്ന വ്യക്തി എന്ന പ്രതിച്ഛായം പൃഥ്വിക്കുണ്ട് എന്നായിരുന്നു എന്നാൽ നടൻ നിർമ്മാതാവ് വിതരണക്കാരൻ എന്നീ നിലകളിലെല്ലാം ഏറെ തിരക്കുള്ള പ്രതി ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല അമ്മയിൽ തെറ്റുകൾ സംഭവിച്ചുവെന്നും ഒരു ശുദ്ധീകരണ പ്രക്രിയ അനിവാര്യമാണെന്നും പത്രസമ്മേളി പൃഥ്വിരാജ് സുമാരൻ അഭിപ്രായപ്പെട്ടിരുന്നു